നമസ്കാരം എല്ലാവർക്കും ബ്രേക്ക് ത്രൂ ക്ലാസസിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പ്ലസ് ടു ഫിസിക്സിലെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ചാപ്റ്ററിലെ ഇലക്ട്രിക് ഡൈപോൾ എന്ന ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഇലക്ട്രിക് ഡൈപോൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന വാക്കിൽ നിന്ന് തന്നെ എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയാനായിട്ട് വരും ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ചാർജിനെയാണ് ഉദ്ദേശിക്കുന്നത് ഡൈപോൾ എന്ന വാക്കിൽ ഡൈ എന്ന വാക്കിന് രണ്ട് എന്നാണ് പോൾ എന്ന് പറഞ്ഞാൽ പൊളാരിറ്റി അങ്ങനെയാണെങ്കിൽ എന്താണ് ഇലക്ട്രിക് ഡൈപോൾ ഇലക്ട്രിക് ചാർജിന്റെ തന്നെ രണ്ട് പൊളാരിറ്റീനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത് അതായത് നമുക്കറിയാം രണ്ട് ടൈപ്പ് ചാർജസ് ഉണ്ട് പോസിറ്റീവ് ചാർജ് ഉണ്ട് നെഗറ്റീവ് ചാർജ് ഉണ്ട് ഈ രണ്ട് ചാർജസും ഓപ്പോസിറ്റ് ചാർജസ് ആണ് അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഉള്ള എന്നാൽ ഓപ്പോസിറ്റ് ചാർജ് ഉള്ള രണ്ട് ചാർജേസിനെ വളരെ ചെറിയ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫോം ചെയ്യുന്ന ഒരു പെയറിനെ ചാർജസിന്റെ പെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ ഈ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് ഈ ഇലക്ട്രിക് ഡൈപോളിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കായിരിക്കും ഇലക്ട്രിക് ഡൈപോളിന്റെ ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇലക്ട്രിക് ഡൈപോളിന്റെ ഡയറക്ഷൻ പറയാം ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ സാധാരണ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് പറയാറ് എന്നാൽ ഇലക്ട്രിക് ഡൈപോളിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് ഇനി ഈ ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഡൈപ്പോൾ മൊമെന്റ് അത് ഇലക്ട്രിക് ചാർജസിന്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മൾ ഇനി മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് നമ്മൾ പഠിക്കും ഇത് ഇതുമായി സിമിലർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതും ഓക്കെ അപ്പോ ഇലക്ട്രിക് ഡൈപോളിന്റെ സ്ട്രെങ്ത്തിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് ഡൈപ്പോൾ മൊമെന്റ് ഡൈപോൾ മൊമെന്റിനെ പി എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കാറ് ആൻഡ് ആണ് അതിൽ ക്യൂ എന്ന് പറയുന്നത് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് എന്ന് പറയുന്നത് ഡൈപോളിലെ ഇലക്ട്രിക് ഡൈപോളിലെ രണ്ട് ചാർജസ് തമ്മിലുള്ള ലെങ്ത്തിന്റെ ഹാഫ് ആണ് നമുക്കറിയാം ഇലക്ട്രിക് ചാർജ് കാരണം എന്നുണ്ടാവും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ട് ചാർജേഴ്സിന്റെ പേരായ ഇലക്ട്രിക് ഡൈപോൾ കാരണവും എന്നുണ്ടാവും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും ഇലക്ട്രിക് ഡൈപോൾ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടുപിടിക്കുന്ന ഡെറിവേഷൻ നമുക്ക് നോക്കാം ഒരു ഇലക്ട്രിക് ഡൈപോൾ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനായി ആ ഇലക്ട്രിക് ഡൈപോളിന്റെ ചുറ്റുമുള്ള ഏത് പോയിന്റ് വേണമെങ്കിലും നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മൾ ജനറലായി രണ്ട് ഡിഫറെൻറ്റ് പോയിന്റാണ് കൺസിഡർ ചെയ്യുന്നത് ഒന്ന് ഇലക്ട്രിക് ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിലുള്ള ഒരു പോയിന്റും രണ്ടാമത് ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇക്വിറ്റോറിയൽ പ്ലെയിനിലുള്ള ഒരു പോയിന്റും നമുക്ക് ആദ്യത്തെ നോക്കാം ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ ആക്സിയൽ ലൈൻ ഓഫ് എൻ ഇലക്ട്രിക് ഡൈപോൾ ഫിഗറിൽ തന്നിരിക്കുന്നത് ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ ചിത്രമാണ് ഈ ഇലക്ട്രിക് ഡൈപോളിൽ നിന്ന് അതിൻ്റെ ആക്സിയൽ ലൈനിലൂടെയുള്ളൊരു പോയിൻ്റാണ് പോയിന്റ് എസ് എന്ന് പറയുന്നത് ഈ പോയിൻ്റ് എസും ഇലക്ട്രിക് ഡൈപോളിൻ്റെ മിഡ് പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത് ഈ എസ് എന്ന് പറയുന്ന പോയിന്റ് ഇലക്ട്രിക് ഡൈപോളിന്റെ ആക്സിയൽ ലൈനിലുള്ള ലൈനിലുള്ളൊരു പോയിന്റാണ് അതായത് ഇലക്ട്രിക് ഡൈപോളിന്റെ അലോങ് ഇറ്റ്സ് ലെങ്ത് ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ ലെങ്തിലൂടെ അലോങ് ഇറ്റ്സ് ലെങ്ത് അതായത് ടു എന്ന് പറയുന്ന ലെങ്തിലൂടെയുള്ളൊരു പോയിൻ്റ് ആണ് ഈ എസ് എന്ന് പറയുന്നത് ഈ എസ് എന്ന് പറയുന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് എ എന്ന് പറയുന്ന പൊസിഷനിൽ ഇരിക്കുന്ന മൈനസ് ക്യൂ ചാർജും ബി എന്ന് പറയുന്ന പൊസിഷനിൽ ഇരിക്കുന്ന പ്ലസ് ക്യൂ ചാർജും ആണ് അത് ഡൈപ്പോളിലെ രണ്ട് ആണ് ഈ രണ്ട് ചാർജസിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ കോൺട്രിബ്യൂഷനും ഈ എസ് എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ എസ് എന്ന് പറയുന്ന പോയിന്റിലെ ടോട്ടൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പൊസിഷനിൽ ഇരിക്കുന്ന ചാർജസ് അതായത് മൈനസ് ക്യൂ ചാർജ് കാരണവും പ്ലസ് ക്യൂ ചാർജ് കാരണവും ഉണ്ടാവുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അതായത് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കണം ണെങ്കിൽ ആദ്യം നമുക്ക് എ എന്ന് പറയുന്ന പൊസിഷനിൽ ഇരിക്കുന്ന ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം ജനറലി ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടു വൺ ബൈ ഫോർ പൈ എബ്സോൺ സീറോ ക്യൂ ബൈ ആർ സ്ക്വയർ ആണ് അതിൽ ആർ എന്ന് പറയുന്നത് പോയിന്റും ചാർജും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇവിടെ എ എന്ന് പറയുന്ന പൊസിഷനിലുള്ള ചാർജ് കാരണം മെസ്സിന് അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിനെ ഇ എ എന്ന് വിളിക്കാം ഇ എ ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ ആബ്സിലോൺ സീറോ ക്യൂ ബൈ ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ ആയിരിക്കും കാരണം ഇവിടെ പോയിന്റും ചാർജും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ പ്ലസ് എ ആണ് അതിലാർ എന്ന് പറയുന്നത് ഡൈപ്പോളിൻ്റെ മിഡ് പോയിന്റും പോയിൻ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എ എന്ന് പറയുന്നത് ഡൈപോളിൻ്റെ ഹാഫ് ലെങ്ത് ആണ് അതുപോലെ നമുക്ക് ഇ ബി കണ്ടുപിടിക്കാം ദക്വൽ ടു ഇ ബിസ് ഈക്വൽ ടു വൺ ബൈ ഫോർ ബൈ എബ്സലോൺ സീറോ ക്യൂ ബൈ ആർ മൈനസ് എ ഹോൾ സ്ക്വയർ ആണ് വരാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇ ഇസ് ഈക്വൽ ടു ഇ എ പ്ലസ് ഇ ബി ആയിരിക്കും ഇതിൽ മാഗ്നിറ്റ്യൂഡ് വൈസും വെക്ടർ വൈസും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ് ഈക്വൽ ടു ഇ ബി മൈനസ് ഇ എ ആയിരിക്കും വരാ കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഇ ബി എന്ന് പറയുന്നത് സപ്പോസ് ലെഫ്റ്റ് ടു റൈറ്റ് ഡയറക്ഷൻ നമുക്ക് പോസിറ്റീവായിട്ടെടുക്കാം ഇ ബി അതായത് ബി എന്ന് പറയുന്ന പൊസിഷനിൽ ഇരിക്കുന്ന ചാർജ് കാരണം എസ് എന്ന് പറയുന്ന പോയിൻ്റിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും അതിന് കാരണം ബി എന്ന് പറയുന്ന പൊസിഷനിൽ ഇരിക്കുന്ന ചാർജ് പ്ലസ് ചാർജാണ് പ്ലസ് ക്യൂ ചാർജാണ് അതുകൊണ്ട് തന്നെ എസ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും എന്നാൽ എ എന്ന് പറയുന്ന പൊസിഷനിൽ ഇരിക്കുന്ന ചാർജ് മൈനസ് ക്യൂ ആണ് അപ്പോൾ ആ അത് കാരണം എസിലുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അപ്പോൾ ഒന്ന് പ്ലസ് ആണെങ്കിൽ ഒന്ന് മൈനസ് ആയിരിക്കും ഇതിൽ ഏതായിരിക്കും വലുത് തീർച്ചയായിട്ടും ബി എന്ന് പറയുന്ന പൊസിഷനിൽ ഇരിക്കുന്ന ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും വലുത് കാരണം എന്താണ് ഡിസ്റ്റൻസ് കുറവാണ് അതുകൊണ്ടാണ് ഇ ഇസ് ഈക്വൽ ടു ഇ ബി മൈനസ് ഇ എ എന്ന് വരാൻ കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും ഇ ഇസ് ഈക്വൽ ടു നമുക്ക് ആ രണ്ടും ഇ എ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഇ ബി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഇത് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം ഇ ബി മൈനസ് ഇ എ ചെയ്യാം സബ്ട്രാക്ട് ചെയ്യാം ഇ ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ ആബ്സിലോൺ സീറോ ക്യൂ ബൈ ആർ മൈനസ് എ ഓൾ സ്ക്വയർ മൈനസ് വൺ ബൈ ഫോർ ഫൈവ് ആബ്സിലോൺ സീറോ ക്യൂ ബൈ ആർ പ്ലസ് എ ഓൾ സ്ക്വയർ ദെൻ ക്യു ബൈ ഫോർ പൈ ആബ്സിലോൺ സീറോനെ നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും ഇ ഈസ് ഈക്വൽ ടു ക്യു ബൈ ഫോർ പൈ ആബ്സിലോൺ സീറോ ഇൻ വൺ ബൈ ആർ മൈനസ് എ ഓൾ സ്ക്വയർ മൈനസ് വൺ ബൈ ആർ പ്ലസ് എ ഓൾ സ്ക്വയർ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തുവരും ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ഫോർ ബൈ ആപ്സിലോ സീറോ ഇൻറ്റു ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ മൈനസ് ആർ മൈനസ് എ ഓൾ സ്ക്വയർ ഓൾ ഡിവൈഡ് ബൈ ആർ മൈനസ് എ ഓൾ സ്ക്വയർ ഇൻറ്റു ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ വരും ഓക്കെ ഇതിൽ ഒന്നും കൂടെ റീ അറേഞ്ച് ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത് എന്ത് വരും ഇ ഇസ് ഈക്വൽ ടു ക്യു ബൈ ഫോർ പൈ ആബ്സിലോൺ സീറോ ഇൻ ഫോർ എ ആർ ഓൾ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഓൾ സ്ക്വയർ വരും ഇതിൽ നമുക്കറിയാം ക്യൂ ഇൻറ്റു ടു എന്ന് പറയുന്നത് പി ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോർ എന്ന് പറയുന്നൊരു ടേം ഉണ്ട് ന്യൂമറേറ്ററിൽ ക്യൂ എന്ന് പറയുന്നൊരു ടേം ഉണ്ട് അങ്ങനെയാണ് നമുക്ക് ഇതിനെ എങ്ങനെ റീ അറേഞ്ച് ചെയ്ത് എഴുതാം ഇ ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ ആബ്സിലോൺ സീറോ ടു പി ആർ ഓൾ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഓൾ സ്ക്വയർ ഇതിന് നമുക്ക് എ സ്ക്വയർ എന്ന് പറയുന്ന ടേമിനെ ആറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആർ സ്ക്വയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലെക്റ്റ് ചെയ്യാം കാരണം ഈ ഡൈപോളിലെ രണ്ട് ചാർജ് തമ്മിലുള്ള ഡിസ്റ്റൻസും വന്ന് വളരെ ചെറുതാണ് അതിനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹാഫ് ലെങ്ങ് വന്ന് ഒന്നും കൂടെ ചെറുതായിരിക്കും അതിനാണെന്നുണ്ടെങ്കിൽ എ സ്ക്വയർ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു വാല്യൂ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് നെഗ്ലെക്റ്റ് ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും ഇ ഈസ് ഈക്വൽ ടു ടു പി ആർ ഡിവൈഡഡ് ബൈ ഫോർ ബൈ ആ സീറോ ആർ ഏസ് ടു ഫോർ വരും ആറും ആറും ക്യാൻസൽ ചെയ്ത് എന്ത് വരും ഈസ് ഈക്വൽ ടു ടു പി ഡിവൈഡ് ബൈ ഫോർ ബൈ എഫ് സീറോ ആർ ക്യൂബ് വരും ഇതാണ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എലോങ് ഇ ബി ആയിരിക്കും കാരണം അതാണ് അതിൻ്റെ വലുത് ഇലക്ട്രിക് ഫീൽഡിന് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് രണ്ടിലും വെച്ച് നോക്കുമ്പോൾ വലിയ വലിയ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇ ബി ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നെറ്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും എലോങ് ഇ ബി ആയിരിക്കും അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ അറ്റ് എ പോയിന്റ് ഓൺ ദ ഇക്വിറ്റോറിയൽ പ്ലെയിൻ ഇക്വിറ്റോറിയൽ പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈൻ അതായത് അതിൻ്റെ ആക്സിസിൻ്റെ ബൈസെക്ടർ ആ ബൈസെക്ടറിലൂടെ ഉള്ള ഒരു പോയിന്റിനെയാണ് നമ്മൾ ഇക്വിറ്റോറിയൽ ഒരു പോയിന്റ് എന്ന് വിളിക്കുന്നത് ഇവിടെ നമുക്ക് ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും എസ് എന്ന് പറയുന്ന പോയിന്റാണ് ഇവിടെ ബൈസെക്ടറിലൂടെയുള്ള പോയിന്റ് അല്ലെങ്കിൽ ബൈസെക്ടർ ജോയിൻ ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എസ്സിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നത് അതിന് മുന്നേ ഈ ബൈസെക്ടറിൻ്റെ ലെങ്ത് എസിലേക്ക് ജോയിൻ ചെയ്യുന്ന ആ ബൈസെക്ടറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ആർ ആണ് സ്മോൾ ലെറ്റർ ആർ ആണ് ഇനി ഈ ഇലക്ട്രിക് ഡയപോളിൻ്റെ രണ്ട് ചാർജേസിനെയും നമ്മൾ എസ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് ജോയിൻ ചെയ്യാണ് അല്ലെങ്കിൽ ആ രണ്ട് ചാർജേഴ്സും ഇരിക്കുന്ന പൊസിഷൻ എ ബി എന്ന് പറയുന്ന ഈ രണ്ട് പൊസിഷൻസും നമ്മൾ എസ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് ജോയിൻ ചെയ്യാണ് അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് ഒരു ട്രയാംഗിൾ ആണ് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ് അതിന് കാരണം ഒരു ട്രയാങ്കിളിൻ്റെ ഒരു കോർണറിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ലൈൻ ജോയിൻ ചെയ്യുമ്പോൾ ആ ലൈൻ ആ ഓപ്പോസിറ്റ് സൈഡിനെ ഈക്വലായിട്ട് ബൈസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആയിരിക്കും അതായത് അതിൻ്റെ രണ്ട് സൈഡ്സ് ഈക്വളായിരിക്കും അതിൻ്റെ ബേസ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും ഇവിടെയും അങ്ങനെ തന്നെയാണ് ഇവിടെ അതിൻ്റെ ബൈസെക്ടറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ആറാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡ്സും ഈക്വൽ ആണ് ആ രണ്ട് സൈഡ്സിൻ്റെയും ലെങ്ത് എന്ന് പറയുന്നത് പൈത്തകോർ സ്റ്റിയറം പ്രകാരം റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ് ഇനി എസ് എന്ന് പറയുന്ന പോയിന്റിൽ ഈ രണ്ട് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും കാരണം ഈ രണ്ട് ചാർജിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആണ് മാത്രമല്ല ഈ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ചാർജ് കാരണം എസ് എന്ന് പറയുന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും പക്ഷേ ഡയറക്ഷൻ ഡിഫറെൻ്റ് ആയിരിക്കും ഡയറക്ഷൻ എ എന്ന് പറയുന്ന പൊസിഷനിൽ ഇരിക്കുന്ന മൈനസ് ക്യൂ ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എസ്സിൽ നിന്ന് മൈനസ് ക്യൂ ചാർജിലേക്കായിരിക്കും എന്നാൽ ബി എന്ന് പറയുന്ന പൊസിഷനിൽ ഉള്ള പ്ലസ് ക്യൂ ചാർജ് കാരണം എസ്സിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പ്ലസ് ക്യൂ ചാർജിൽ നിന്ന് എസിലേക്കായിരിക്കും അങ്ങനെ നമ്മൾ വെക്ടേഴ്സ് നമ്മൾ അതിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്തുകൊണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡും നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ റിസൾട്ട് രണ്ട് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം അതിനുവേണ്ടി ഈ രണ്ട് വെക്ടേഴ്സിന് നമ്മൾ റെക്റ്റാങ്കുലർ കമ്പോണൻസ് ആയിട്ട് അല്ലെങ്കിൽ മ്യൂച്വലി പെർപ്പനിക്കുലർ ആയിട്ടുള്ള കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റിസോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാവും ഓപ്പോസിറ്റായിട്ട് നോർമലായിട്ട് വരുന്ന വെക്ടേഴ്സ് എന്ന് പറയുന്നത് ഇ ബി സയൻ തീറ്റയും ഇ എ സയൻ തീറ്റ ആയും അത് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് അതുകൊണ്ട് തന്നെ അത് രണ്ടും ക്യാൻസൽ ചെയ്യും അതിന് കാരണം ഇ ബിയും ഇ എയും ആണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വൈസ് ഇലക്ട്രിക് ഫീൽഡ് രണ്ടും ഈക്വൽ ആണ് റിമെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ റിസൾട്ടൻ്റ് ആയിട്ട് കിട്ടുന്ന വെക്ടർ എന്ന് പറയുന്നത് ഇ എ കോസിറ്റയും ഇ ബി കോസിറ്റിയാണ് അതുകൊണ്ട് തന്നെ റിസൾട്ടൻറ്റ് വെക്ടാർ അല്ലെങ്കിൽ റിസൾട്ടൻറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇ ഇസ് ഈക്വൽ ടു ഇ എ കോസിറ്റ പ്ലസ് ഇ ബി കോസിറ്റ ദറ്റ് ഇസ് ഈക്വൽ ടു ടു ഇ ബി കോസിറ്റ ബിക്കോസ് ഇ എ ഈസ് ഈക്വൽ ടു ഇ ബി നമുക്കറിയാം കോസ്തിറ്റസ് ഈക്വൽ ടു അഡ്ജസ്റ്റിൻ സൈഡ് ബൈ ഹൈപ്പോട്സ് ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോസ്തിറ്റസ് ഈക്വൽ ടു എ ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആയിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോസ്തിറ്റ തന്നെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ റീപ്ലേസ് ചെയ്യുമ്പോൾ എന്ത് വരും ഇ ഈസ് ഈക്വൽ ടു ടു ഇൻറ്റു വൺ ബൈ ഫോർ ഫൈ എബ്സിലോൺ സീറോ ക്യൂ ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എ ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അതിനെ ഒന്നും കൂടെ ചെറുതാക്കി എഴുതുമ്പോൾ എന്ത് വരും ഇ ഈസ് ഈക്വൽ ടു ടു ഇൻറ്റു വൺ ബൈ ഫോർ ബൈ എബ്സിലോൺ സീറോ എ ഇൻറ്റു ക്യു ആർ ആൾ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾറേസ് ടു ത്രീ ബൈ ടു വരും ഇനി ആർ സ്ക്വയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എ സ്ക്വയറിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾറേസ് ടു ത്രീ ബൈ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആർ സ്ക്വയർ ഓൾറേസ് ടു ത്രീ ബൈ ടു ദാറ്റ് ഇസ് ആർ ക്യൂബ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇ ഈസ് ഈക്വൽ ടു പി ബൈ ഫോർ ബൈ ആബ്സിലോൺ സീറോ ആർ ക്യൂബ് അതിൽ പി എന്ന് പറയുന്നത് ടു ഇൻറ്റു എ ഇൻറ്റു ക്യൂ ആണ്